പ്രിയമുള്ളവരെ ജനസോപാനം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനമന്ത്രിയുടെ യുഎൻലെ പ്രസംഗത്തിന്റെ വീര്യവും ചൊടിയും ചെറുതായിരുന്നില്ല. അവിടെ നിന്നും പുരസ്കാരങ്ങൾ സംഘടിപ്പിക്കാനല്ല, മറിച്ച് യുഎൻനെ വിറപ്പിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ മോദി ധൈര്യം കാണിച്ചത് എന്നത് ലോകരാജ്യങ്ങളും യുഎൻനും ഞെട്ടലോടെയാണ് കാണുന്നത്. കൊറോണ വൈറസ് ലോകത്തെ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ പങ്കാളിത്തം എവിടെ? ലോകരാജ്യങ്ങൾ കൊറോണയ്ക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഐക്യരാഷ്ട്രസഭ എവിടെയാണ് നിൽക്കുന്നത്? 1945 രൂപീകരിച്ച ഈ സംഘടനയ്ക്ക് ഇനിയും പ്രസക്തിയുണ്ടോ? ഭീകരാക്രമണങ്ങളിൽ രക്തപ്പുഴകൾ ഒഴുകിയപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ, കൊറോണയെ തടയുന്നതിൽ മാത്രമല്ല യുദ്ധങ്ങളും ഭീകരാക്രമണങ്ങളും തടയുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയമാണെന്ന് അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു. ലോകത്തിലെ 18% ജനങ്ങൾ വസിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ എത്ര കാലം യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് അകറ്റി നിർത്തും എന്ന അതിധീരവും യുക്തിസഹവും സിംഹഗർജനവുമായ ഒരു ചോദ്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ത്യയിൽ മുൻപും പ്രഗത്ഭന്മാരായ പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നു. തൊട്ടുമുകളിൽ പറഞ്ഞ ഏറ്റവും കാതലായ ഈ ചോദ്യവും എവിടെയോ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. പ്രഗത്ഭന്മാർ ആരും ശരിയായ സന്ദർഭങ്ങളിലും വേദികളിലും ഏറ്റവും പ്രാധാന്യമുള്ള ആ ചോദ്യം ചോദിച്ചതായി കേട്ടിട്ടില്ല. ശരിയായ വേദിയിൽ ഉചിതമായ രീതിയിൽ സംസാരിക്കാൻ അവസാനം ഒരു ചായക്കടക്കാരൻ വേണ്ടി വന്നു എന്ന് കരുതണം. ഇന്ത്യയുടെ അഭിമാനമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലിയുടെ മടയിൽ ചെന്ന് നെഞ്ചുവിരിച്ചു നിന്ന് അത് ചോദിക്കുകയും യു എന്നിനെ നന്നായി വിമർശിക്കുകയും ചെയ്തു എന്നത് സോഷ്യൽ മീഡിയ കുറിപ്പുകളിലെ പല വാചകങ്ങളിൽ ഒന്നുകൂടിയാണ്. അപ്പോഴാണ് സ്വന്തം വ്യക്തിത്വത്തിന് നേരെ അധിക്ഷേപം വന്നെന്ന് തോന്നിയപ്പോൾ മാത്രം പ്രതികരിക്കുകയും എന്നിട്ടും അത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയായിരുന്നെന്ന് ദുർവ്യാഖ്യാനം ചെയ്തും സുഗതകുമാരിയെ കൂട്ടുപിടിച്ചും കടിച്ചുപിടിച്ച് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്ത എത്രയോ സ്തുതി പാടിയിട്ടും കേരള ആഭ്യന്തര വകുപ്പിൻ്റെ കനിവിന് പോലും ഭാഗ്യം കിട്ടാതെ പോയ നിർഭാഗ്യലക്ഷ്മിയുടെയും കൂട്ടരുടെയും നാടകീയ നീക്കത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവരുന്നത്. ചാക്കയിലെ RSS പ്രവർത്തകനെ വെട്ടിക്കൊന്ന കേസിൽ ക്രിമിനലായ ശ്യാം ആന്റണി എന്ന വിശേഷണത്തോടെ ശ്യാം ആന്റണി എന്ന് പേരുള്ള ഒരാളും ഭാഗ്യലക്ഷ്മിയും ഒരുമിച്ചാണ് വിജയ് പി നായരെ തല്ലാൻ പോയിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള അന്തർധാര എന്തെന്ന് ജനസോപാനമടക്കമുള്ള സോഷ്യൽ മീഡിയ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ദിവസം വിട്ട അതേ കുപ്പായത്തിൽ ഈ ശ്യാം ആന്റണിയും ബിനീഷ് കോടിയേരിയും ഒരുമിച്ചുള്ള ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. ആകെ ഒരു ദുരൂഹതയുണ്ട് ഈ സംഭവങ്ങളിലെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലാകെ വാർത്ത പരക്കുന്നു. പ്രധാന സംഭവ വികാസങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മറ്റാരെങ്കിലും പിരികേറ്റി വിട്ടതായിരുന്നോ ഭാഗ്യലക്ഷ്മിയെ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ശ്യാം ആന്റണി എന്ന FB അക്കൗണ്ടിൽ അയാൾ തന്നെ ഇത് പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ ചിത്രങ്ങൾ ഡിലിറ്റ് ചെയ്യുകയും ചെയ്തതായും പറയപ്പെടുന്നു. ഈ വക കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി ഈ വിഷയത്തിലും കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വക പിന്നാമ്പുറ കഥകൾ പുറത്തു വരുന്നതോടെ ഭാഗ്യലക്ഷ്മിക്ക് പിന്തുണ നൽകിയിരുന്ന വലിയൊരു ശതമാനം പിൻവലിയാനിടയുണ്ടെന്ന ന്യായമായ സംശയവും ജനസോപാനം പങ്കുവയ്ക്കുന്നു. പരാതികൾ സമയത്ത് പരിഗണിക്കാത്ത പോലീസിന്റെ വീഴ്ചയെയോ കാലങ്ങളായി ഇത്തരം സമാനമായ സ്ത്രീവിരുദ്ധ ആക്രമണ കേസുകളിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നീതി ലഭിക്കാതെ കുറ്റവാളികൾ ജാമ്യത്തിലിറങ്ങിയും മറ്റും വിലസുന്നതിന് ഉത്തരവാദിയായ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെയോ ഒട്ടും ധീരമായും ശക്തമായും എതിർക്കാതെ ദുർബലനായ ഒരുത്തനെ കയറി തല്ലിയതും അയാൾ ചെയ്തതിനേക്കാൾ മോശമായി തെറിവിളിച്ച് അയാൾക്കു തുല്യമായ സാംസ്കാരിക അധപതനം കാണിച്ച് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതുമെല്ലാം ഇവിടുത്തെ മൊത്തം സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുമെല്ലാം ഓരോ മണിക്കൂറിലും പാഴ്വേലയായിക്കൊണ്ടിരിക്കുകയാണോ? പിന്തുണച്ചവരെല്ലാം കൂട്ടം കൂട്ടമായി പിൻവലിയുകയാണോ? ലോകരാജ്യങ്ങളെ മുഴുവൻ വിറപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാർത്തയേക്കാൾ ഒരു ബലവുമില്ലാത്തൊരുത്തനെ കൂട്ടമായി ആക്രമിച്ചവരുടെ വാർത്ത മലയാളിക്ക് വലിയ ശൗര്യമായി തോന്നുന്നത് എന്തിൻ്റെ സൂചനയാണ് എന്ന ചോദ്യം മാത്രം ജനസോപാനം നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. ഒപ്പം ഫെമിനിസ്റ്റ് ആക്രമണം ശരിയെന്ന് പറഞ്ഞ KK ശൈലജ ടീച്ചറും ജോസഫൈനുമൊക്കെ ആഭ്യന്തര വകുപ്പ് വൻ പരാജയമാണെന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണോ എന്ന സംശയവും.